സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ J.C. ഡാനിയൽ പുരസ്കാരം സംവിധായകൻ T.V. ചന്ദ്രന് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഷീജ കൂടി ചേരുകയാണ്. ഷീജ, ഏറെ സന്തോഷകരമായ വാർത്ത. എപ്പോഴായിരുന്നു ഈ അവാർഡ് പ്രഖ്യാപിച്ചത്? എന്താണ് മറ്റു വിവരങ്ങൾ? അശ്വതി, അല്പസമയം മുമ്പാണ് വർഷത്തെ J.C. ഡാനിയൽ അവാർഡ് മന്ത്രി സജി ചെറിയാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള പുരസ്കാരമാണ് J.C. ഡാനിയൽ പുരസ്കാരം. ഇതിൽ 2022 J.C. ഡാനിയൽ പുരസ്കാരത്തിനാണ് ഇപ്പോൾ സംവിധായകൻ T.V. ചന്ദ്രനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരം കൂടിയാണിത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് J.C. ഡാനിയൽ പുരസ്കാരം എന്ന് പറയുന്നത്. 2021 J.C. ഡാനിയൽ അവാർഡ് ജേതാവും സംവിധായകനുമായ K.P. കുമാരൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയാണ് ഈ പുരസ്കാര ജേതാവിനെ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. പ്രധാനമായും മലയാളത്തിലെ സമാന്തര സിനിമാ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തു പകർന്ന സംവിധായകൻ ആണ് T.V. ചന്ദ്രൻ എന്നുള്ളതാണ് ജൂറി വിലയിരുത്തിയത്. 1975 കബനി നദി ചുവന്നപ്പോൾ എന്ന ചിത്രത്തിലൂടെ അഭിനേതാവായി ചലച്ചിത്ര രംഗത്തെത്തിയ T.V. ചന്ദ്രൻ പിന്നീട് സംവിധാനം, തിരക്കഥാകൃത്ത്, നിർമ്മാതാവ്, നടൻ എന്നീ നിലകളിൽ അരനൂറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു എന്നുള്ള കാര്യവും അവാർഡ് നിർണയ കമ്മിറ്റി പ്രത്യേകമായി തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഏതായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു അരനൂറ്റാണ്ട് കാലത്ത് തന്നെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. ഈ അദ്ദേഹത്തിന്റെ ആകെ സിനിമാ ജീവിതം അത് പരിശോധിച്ച് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു J.C. ഡാനിയൽ പുരസ്കാരം T.V. ചന്ദ്രന് നൽകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഷീജ, സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ J.C. ഡാനിയൽ പുരസ്കാരം സംവിധായകൻ T.V. ചന്ദ്രന് ലഭിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ശ്രീ T.V. ചന്ദ്രൻ, എങ്ങനെ നോക്കിക്കാണുന്നു ഈ പുരസ്കാരത്തെ? വലിയ സന്തോഷം. പ്രധാനമായിട്ട് അതിനെ പറയാനുള്ളത്, നമ്മൾ കുറെ കാലം സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചതാണ്. അപ്പൊ അതിനുള്ളൊരു അംഗീകാരമായിട്ട് ഇതിനെ കാണും. ഈ സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ J.C. ഡാനിയൽ പുരസ്കാരമാണല്ലോ അങ്ങേക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയല്ലേ? അങ്ങ് എങ്ങനെ നോക്കി കാണുന്നു? തീർച്ചയായും അതിനെ ഒട്ടും കുറച്ച് കാണുകയല്ല. ഞാൻ പറയുന്നത് ഒരു ഒരു ലൈഫ് ടൈം അച്ചീവ്മെന്റ് പോലെയാണ് ഈ അവാർഡ്. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി ചെലവഴിച്ച ഒരു ലൈഫ് ടൈമിനെ അംഗീകരിക്കുന്നത് പോലെയാണ് ഈ അവാർഡിനെ ഞാൻ കാണുന്നത്. ഇതൊരു പ്രത്യേക ഇൻഡിവിജ്വൽ സിനിമ അവാർഡല്ല, നമ്മുടെ മൊത്തം വർക്കിനുള്ള ഒരു അംഗീകാരമായിട്ട് ഇതിനെ കാണുന്നു. തീർച്ചയായും വളരെയധികം നന്ദി ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ J.C. ഡാനിയൽ പുരസ്കാരം സംവിധായകൻ T.V. ചന്ദ്രന് ലഭിച്ചിരിക്കുകയാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഷീജ. അല്പസമയം മുൻപാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ J.C. ഡാനിയൽ പുരസ്കാരമാണ് സംവിധായകൻ T.V. ചന്ദ്രന് ലഭിച്ചത്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ്. അല്പസമയം മുമ്പ് സംവിധായകൻ T.V. ചന്ദ്രൻ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി. വളരെയധികം സന്തോഷം എന്നാണ് അദ്ദേഹം കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്.